السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. تهذيب الأخلاق باص باب في الإصلاح بين الناس. جنغل كدليل أن رجلا من داكن سمنتش بارين باب. قال الله تعالى: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا خير في كثير من نجواهم إلا من أمر بصدقة أو معروف أو إصلاح بين الناس. الله سبحانه وتعالى فرعين لا خير في كثير من نجواهم. അവരുടെ ഗൂഢാലോചനകൾ, രഹസ്യ സംഭാഷണം എന്നാണ് നജ്വ എന്നാണ് അർത്ഥം. അതിൽ കൂടുതലും ഗുണമില്ല, ഹയറില്ല. ഇല്ലാമൻ അമറവി സ്വതക്കത്തിൻ, സ്വതക്ക കൊണ്ട് കൽപ്പിച്ച ഒരു ഒഴികെ. രഹസ്യമായിട്ട് ആ രഹസ്യ സംഭാഷണങ്ങൾ സ്വതക്ക കൊണ്ട് കൽപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ ഒഴികെ. ഔ മാറൂഫിൻ, അല്ലെങ്കിൽ നന്മ. ഔ ഇസ്ലാഹിൻ ബൈനുല്ലാസ്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ അനുരജ്ഞനം ഉണ്ടാക്കുക, സുൽഹ ഉണ്ടാക്കുക, അതിനുവേണ്ടിയാണെങ്കിൽ ഒഴികെ. അള്ളാഹു തആല പറഞ്ഞിരിക്കുന്നു ഫഅസ്ലിഹു ബൈന അഖവൈക്കും, നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ സുൽഹ ഉണ്ടാക്കുക, അനുരജ്ഞനം ഉണ്ടാക്കുക എന്ന്. ഇസ്ലാഹൻ അനുരജ്ഞനം എന്നാണ് അർത്ഥം, അനുരജ്ഞനം. അതാണ് വിഷയം. അക്കാലത്താൻ അള്ളാഹു തആല പറഞ്ഞു വസുലിഹു ദാത്ത ബൈനിക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സുൽഹ ഉണ്ടാക്കുക, അനുരജ്ഞനം ഉണ്ടാക്കുക എന്ന്. അക്കാലത്തായ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു വസുൽഹു ഖൈർ, സുൽഹ് അനുരജ്ഞനമാണ് ഉത്തമം, നല്ലത്. ഹദീസ് ഒന്ന്. അൻ സഹീൽ ഇബ്നു സഅദ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബലാഹു അന്ന ബനീ അംറ് ഇബ്നു ഔഫ് كان بينهم شيء فخرج رسول الله صلى الله عليه وسلم ليصلح بينهم في أناس معه فحبس رسول الله صلى الله عليه وسلم فحانت الصلاة فجاء بلال إلى أبي بكر فقال يا أبا بكر إن رسول الله صلى الله عليه وسلم قد حبس وقد حانت الصلاة فهل لك أن تؤم الناس قال نعم إن شئت. സഹിൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറയാണ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്സം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബലഅഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് വിവരമെത്തി. എന്ത്? അന്ന ബനി അംർ ബിൻ ഔഫ്, നിസ്സം ബനു അംർ ബിൻ ഔഫ് കുടുംബം. കാന ബൈനഹും, അവർക്കിടയിൽ ഉണ്ടായി ഷൈഉൻ, ഒരു കാര്യം, എന്തോ പ്രശ്നം, അവർക്കിടയിൽ ഒരു പ്രശ്നമുണ്ടായി, ഒരു തർക്കോ പ്രശ്നം. ഫഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. ലിയുസ്ലിഹ ബൈനഹും, അവർക്കിടയിൽ അനുരജ്ഞനം, യോജിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഫി ഉനാസിൻ, ജനങ്ങൾക്കിടയിൽ, മാഹു നബി അർഗോടുകൂടി കൂടെ. ഫഹുബിസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ബന്ധിതനാക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ബന്ദിയല്ല, അതിൽ മുഴുകി നടന്നു, അവരുമായുള്ള ചർച്ചകളിൽ മുഴുകി. ഫഹാനത്തി സ്വലാത്തു, അങ്ങനെ നിസ്കാര സമയമായി. ഫജാ ബിലാലുൻ ഇലാ അബൂബക്കർ, അപ്പൊ അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു വന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅദ്ദിൻ ആയിരുന്നു അല്ലേ. ഫഖാല, എന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു യാ അബൂബക്കർ, ഓ അബൂബക്കർ, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്സം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഹുബിസ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മുഴുകിയിരിക്കുന്നു, അവിടെ ചർച്ചയിൽ മുഴുകിയിരിക്കുകയാണ്. ആളുകളുമായി യോജിപ്പുണ്ടാക്കാൻ, രജ്ഞിപ്പുണ്ടാക്കാൻ, ആളുകൾ തമ്മിലുള്ള പ്രശ്നത്തിൽ രജ്ഞിപ്പ് ഇസ്ലാഹ് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഖദ് ഹാനത്ത് സ്വലാത്തു, നിസ്കാര ടൈം ആയിട്ടുണ്ട്, നിസ്കാര സമയവും ആയിട്ടുണ്ട്. ഫഹല്ലക അം തഉമ്മ അന്നാസ, അപ്പോൾ താങ്കൾ ജനങ്ങൾക്ക് ഇമാമായി നിൽക്കുമോ എന്ന്. ഖാല, അപ്പൊ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു നഅം, അതെ, ഇൻ ശിഅത്ത, താങ്കൾ ഉദ്ദേശിച്ചാൽ എന്ന്. അടുത്ത ഹദീസ്. അൻ സഹൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു അന്ന അഹ്ല ഖുബാഇൻ യഖ്തതലു ഹത്താ തറാമൂ ബിൽ ഹിജാറത്തി ഫഉഖ്ബിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിദാലിക ഫഖാല ഇദ്ഹബൂ ബിനാ നുസ്ലിഹു ബൈനഹും. അന്ന അഹ്ല ഖുബാഇൻ, നിസ്സം ഖുബാ നിവാസികൾ, യഖ്തതലു, അവർ കൊന്നു നടത്തിട്ടുള്ള പോരടിച്ചു. ഹത്താ തറാമൂ ബിൽ ഹിജാറത്തി, അവർ കല്ലുകൊണ്ട് പരസ്പരം എറിയുന്നവരെ, കാരണം കല്ലുകാരുണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ. ഇപ്പൊ ഉഖ്ബിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിദാലിക, ആ വിഷയം സംബന്ധിച്ച് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്ത അറിയിക്കപ്പെട്ടു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരസന്ന് ഈ വിവരം പറഞ്ഞു. അപ്പാല, അപ്പോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദ്ഹബു ബിനാ നുസ്ലിഹു ബൈനഹും, നമുക്ക് അവരടുത്ത് പോവാം, നമുക്ക് അവർക്കിടയിൽ രഞ്ജിപ്പ് ഉണ്ടാക്കാം എന്ന്. ഹദീസ് മൂന്ന്. വാൻ ആയിഷത്ത തഖൂലു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗത ഖുസൂമി ഫിൽ ബാബി ആരിയത അസ്വാത്തുഹുമാ
وإذا أحدهما يستودع الآخر ويسترفقه في شيء وهو يقول والله لا أفعل، فخرج رسول الله صلى الله عليه وسلم عليهما فقال أين المتألي على الله لا يفعل المعروف؟ فقال أنا يا رسول الله. فله أي ذلك أحب؟ عائشة رضي الله عنها പറയുന്നു تقول അവർ പറയുന്നു سمع رسول الله صلى الله عليه وسلم കേട്ടു صوت خصومي തർക്കം എന്ത് തർക്കത്തിന്റെ ശബ്ദം ആളുകൾ തർക്കിക്കുന്ന ശബ്ദം സൗത്ത് ശബ്ദം ഖുസൂമ് തർക്കം ബിൽ ബാബി വാതിലിന്റെ അടുക്കൽ വാതിൽ പടിക്കൽ ആരിയത്തൻ ഉയർന്ന തോതിൽ അതായത് നല്ല ഉച്ചത്തിൽ ശബ്ദം അസ്വാദുഹുമ രണ്ടുപേരുടെ അവർ രണ്ടുപേരുടെയും ശബ്ദം വൈദാ അഹദുഹുമ അതിൽ അവർ രണ്ടുപേരും തമ്മിൽ തർക്കമാണ് അതിന്റെ ശബ്ദമാണ് കേൾക്കുന്നത് അത് രണ്ടുപേരും നല്ല ഉച്ചത്തിലാണ് സംസാരിക്കുന്നത് വൈദാ അഹദുഹുമ യസ്തൗദിഉൽ ആഖറ വയസ്തർഫിഖുഹു ഫി ഷൈഇൻ ഒരു കാര്യത്തിൽ അതായത് കടം നീട്ടിക്കൊടുക്കുന്ന കാര്യത്തിൽ കടത്തിന്റെ കാര്യത്തിൽ ഒരു ഇളവ് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ഒരാൾ മറ്റൊരാളോട് പറയുന്നത് ഒരാൾ മറ്റൊരാളിൽ നിന്ന് കടം വാങ്ങിയതായി മനസ്സിലായില്ലേ അപ്പോൾ അതിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഒരു ഇളവ് കിട്ടാൻ വേണ്ടിയിട്ട് നീട്ടിക്കിട്ടാനൊക്കെ വേണ്ടിയിട്ടായിരിക്കണം ഒരു റിസ്ക് ആണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് വഹു യഖൂലു പക്ഷെ മറ്റേ കക്ഷി പറയാണ് മറ്റേയാൾ പറയാണ് അല്ലാഹു ലാ അഫ്അലു ഞാൻ ചെയ്യൂല അല്ലാഹുവാണ് സത്യം فخرج رسول الله صلى الله عليه وسلم عليهما അവർക്കിടയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു വന്നു فقال എന്നിട്ട് പറഞ്ഞു ഐനൽ മുത്തഅല്ലി അല അല്ലാഹ ലാ യഫ്അൽ മഅറൂഫ നന്മ ചെയ്യാത്ത ആൾ അല്ലാഹുവിന്റെ പേര് സത്യം ചെയ്യുന്നു നന്മ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് അത് ആരാണെന്ന് ചോദിച്ചു قال അപ്പോ അദ്ദേഹം പറഞ്ഞു അന യാ റസൂലുള്ളാ ഞാനാണെന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലേ ഫലഹു അയ്യു ദാലിക അഹബ്ബ അദ്ദേഹത്തിന് അദ്ദേഹം ഇഷ്ടപ്പെട്ടത് എന്ന് നബി പറയുകയുണ്ടായി അപ്പോ അത് പിന്നെ അങ്ങനെ അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് ഒരു നന്മ പ്രവർത്തിക്കൂല എന്ന് പറയുന്നത് ഇൻകാർ ചെയ്യാം അത് പാടില്ല അത് ശരിയല്ല എന്നതാണ് അടുത്ത അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ കുല്ലു സുലാമ മിനന്നാസി അലൈഹി സദഖ ജനങ്ങളിൽ ഓരോ ജോയിന്റിലും ഓരോ ജോയിന്റ് സന്ധിക്കും എന്തുണ്ട് സദഖയുണ്ട് കുല്ലയോമിൻ തത്ലു ഫീഹി ശംസ് സൂര്യൻ ഉദിക്കുന്ന എല്ലാ ദിവസവും യാതൊരു ബൈനിൽ ഇത്രയും സദഖ എന്താണ് രണ്ടുപേർക്കിടയിൽ നീതി കൽപ്പിക്കുക രണ്ടുപേർക്കിടയിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്കിടയിൽ നീതി പാലിക്കുക നീതി കൽപ്പിക്കുക എന്നത് അതെന്താണ് ഒരു സദഖയാണ് വയ്യുഴീനു റജുലു അലാ ദാബ്ബതിഹി ഒരു മനുഷ്യനെ ഒരു സഹോദരൻ ഒരു മനുഷ്യനെ അവന്റെ മൃഗത്തിന്റെ വിഷയത്തിൽ സഹായിക്കുക പിന്നെ ഹർക്കത്ത് മനസ്സിലാത്തത് കേട്ടോ വയ്യുഴീനു റജുലു അലാ ദാബ്ബതിഹി ഫയഹ്മിലു അലൈഹ അദ്ദേഹത്തിന് ആ വാഹനപ്പുറത്ത് കയറാൻ മൃഗത്തിന്റെ പുറത്ത് കയറാൻ സഹായിക്കാം അതെന്താണ് ഒരു സദഖയാണ് അങ്ങനെ സഹായിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഔ ഇർഫഉ അലൈഹ മതാഹു സദഖ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചരക്ക് മതാഹ് ആ മൃഗത്തിന്റെ മുകളിൽ വെക്കാൻ അയാളെ സഹായിക്കാം അത് വെക്കാനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കാം അങ്ങനെ വൽകലിമത്തു തയ്യിബു തയ്യിബത്തു സദഖ അതേപോലെ നല്ല വാക്ക് സദഖയാണ് കുല്ലു ഖത്വത്തിൻ യഹ്തുഹൈല സ്വലാത്ത് സദഖ നിസ്കാരത്തിലേക്ക് പോകുന്ന ഓരോ ചവിട്ടയും എന്താണ് സദഖയാണ് യുമീത്തുൽ അദ അനി ത്വരിയത്തെ സദഖ വഴിയിൽ നിന്ന് അദ ബുദ്ധിമുട്ട് ഹിമാത്തത്ത് ഹിമാത്തത്തിൽ അദ അനി ത്വരിയത്ത് വഴിയിൽ നിന്ന് ബുദ്ധിമുട്ട് നീക്കം ചെയ്യാം അത് നീക്കം ചെയ്യൽ എന്താണ് സദഖയാണ് അടുത്തത് وعن أم كلثوم بنت عقبة بن أبي معيط رضي الله عنهما سمعت رسول الله صلى الله عليه وسلم صلى الله عليه وآله وسلم يقول ليس الكذاب الذي يصلح بين الناس فينمي خيرا أو يقول خيرا كذاب لا كلنا لا خري شير صندر بنغل لك كلاو بارين سمن شار بارين إنغنى ليس الكذاب كلاو بارين ألا إنغنى إنغنى اللبن الذي يصلح بين الناس جننغل كدهي رنجيب بنتاكان ويديت كلاو بارين ചിലപ്പോൾ ആളുകൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് കളവ് പറയേണ്ടി വരുന്നേക്കാം അങ്ങനെയാണെങ്കിൽ അത് എന്തല്ല അവൻ കളവ് പറയുന്നവനല്ല അത് കളവായിട്ട് അത് ഒരു കുറ്റകരമായ കളവല്ല എന്നർത്ഥം ഫയൻമി ഹൈറ അങ്ങനെ നന്മ പ്രോത്സാഹിപ്പിക്കുക അത് യഖൂല യഖൂലു ഹൈറ അല്ലെങ്കിൽ നന്മ പറയുക എന്നത് അടുത്ത ഹദീസ് വാൻ അബി ബക്ര റളിയല്ലാഹു അൻഹു ഖാൽ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അലൽ മിംബരി والحسن معه وهو يقبل على الناس مره وعليه مره ويقول ان بني هذا سيد ولعل الله ان يصلح به
ബൈന ഫിഅതൈനി മിനൽ മുസ്ലിമീന അവ ബൈമതൈൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ മിംബർ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ മിമ്പറിൽ കണ്ടു. വൽ ഹസനു മഅഹു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രൻ പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു അൻഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ട്. വഹു യുഖബിറു അലൻ നാസി മറത്തൻ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ അഭിമുഖീകരിക്കും ഒരു സമയം. വ അലൈഹി മറത്തൻ, ഇടയ്ക്ക് ഒരിക്കൽ മറ്റൊരിക്കൽ ഹസൻ റളിയല്ലാഹു അൻഹു അഭിമുഖീകരിക്കും. എന്നിട്ട് വയപ്പോലും എന്നിട്ട് നബി പറയും, ഇങ്ങനെ പറഞ്ഞു, ഇന്നബിനി ഹാദാ സയ്യിദുൻ, നിശ്ചയം എന്റെ മകൻ സയ്യിദാണ്, നേതാവാണ്. അല്ലാഹു യുസ്ലിഹ ബിഹി, അദ്ദേഹത്തെ കൊണ്ട് അള്ളാഹു രഞ്ജിപ്പുണ്ടാക്കും, ഉണ്ടാക്കിയേക്കാം. ബൈന ഫിഅതൈനി മിനൽ മുസ്ലിമീന അദീമതൈൻ, മുസ്ലിങ്ങളിലെ ഒരു രണ്ട് വലിയ ഗ്രൂപ്പുകൾക്കിടയിൽ അനുരജ്ഞനം, യോജിപ്പ് ഈ ഹസൻ മുഖേനെ ഉണ്ടാക്കിയേക്കാം അള്ളാഹു. ഇവിടേക്ക് ഇസ്ലാഹിനെ കുറിച്ചാണ് പറയുന്നത്. അടുത്തത് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരത്തിയോ, ബി അഫ്ദല കൂടുതൽ ശ്രേഷ്ഠകരമായ കാര്യം, മിൻ ദർജത്തി സിയാമി വൽ സ്വലാത്തി വസ്സദഖ, നിസ്കാരം നോമ്പ് നിസ്കാരം സദഖ, ഇവയുടെ പദവിയേക്കാൾ ഏറെ ശ്രേഷ്ഠകരമായ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെ. കരു, അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, ബല അതെ പാല. അപ്പൊ റസൂൽ പറഞ്ഞു, ഇസ്ലാഹു ദാത്തിൽ ബൈനി വ ഫസാദു ദാത്തിൽ ബൈനി അൽ ഹാരിഖ, ഇസ്ലാഹു ദാത്തിൽ ബൈനി, ആളുകൾക്കിടയിൽ എന്തുണ്ടാക്കുക, രഞ്ജിപ്പുണ്ടാക്കുക. വ ഫസാദു ദാത്തിൽ ബൈൻ, ആളുകൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കുക എന്നത് അൽ ഹാരിഖത്തു, അത് മുണ്ടനം ചെയ്യുന്നതാണ്, എന്നാൽ വടിച്ചു കളയുന്നവരാണ്, ബന്ധങ്ങളൊക്കെ ഇല്ലാതാക്കാൻ നിർത്തും, അങ്ങനെ ചെയ്യുന്നവരാണ് നിർത്തം. അടുത്ത് വൻ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഖാല സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്. ലാ യദ്ഖുലു അൽ ജന്നത നമ്മാമ ഫി റിവായത്തിൻ ഖത്താത്ത്, ഖത്താത്ത് എന്ന് പറഞ്ഞാൽ നമ്മാമ എന്ന് പറഞ്ഞ അർത്ഥം ഏഷണിക്കാരൻ, ഏഷണിക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. നമീമത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മാമ. മറ്റൊരു ഹദീസ്, ലാസ്റ്റ് ഹദീസ്, عن ابن عباس رضي الله عنهما عن النبي صلى الله عليه وسلم انه مر بقبرين يعذبان. رسول صلى الله عليه وسلم പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ രണ്ട് ഖബറിന്റെ അരികിലൂടെ നടന്നുപോയി, ആ ഖബറാളികൾ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ ഖബറിന്റെ അരികിലൂടെ നടന്നുപോയി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് വിവരം കിട്ടിയിട്ടുണ്ടാവും അല്ലേ, അതുകൊണ്ടാണല്ലോ പാല പാല. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹുമാ ലൈ യുഅദ്ദിബാനി, നിശ്ചയം ഈ രണ്ടുപേർ അവർ ശിക്ഷിക്കപ്പെടുന്നത്, നിശ്ചയം ശിക്ഷിക്കപ്പെടുന്നത്, വമാ അവർ ശിക്ഷിക്കപ്പെടുന്നുണ്ട്, വമാ യുഅദ്ദിബാനി വമാ യുഅദ്ദബാനി ഇന്നഹുമാലയുഅദ്ദബാനി, നിശ്ചയം അവർ രണ്ടുപേരും ശിക്ഷിക്കപ്പെടുന്നുണ്ട്. ഒമാ യുഅദ്ദബാനി, അവർ ശിക്ഷിക്കപ്പെടുന്നില്ല, ഫി കബീരിൻ, വലിയൊരു കാര്യത്തിലൊന്നല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത്. അമ്മ അഹദുഹുമാ, എന്നാൽ അപ്പോ അവർ രണ്ടുപേരിൽ ഒരാൾ, കാരണം ലായസ്തത്തിറു മിനൽ ബൗൽ, അവർ അദ്ദേഹം മൂത്രം ഒഴിച്ചാൽ ശരിക്ക് വൃത്തിയാക്കാത്ത ആളായിരുന്നു. അപ്പൊ അമ്മ ലാഹറു, മറ്റേ ആൾ അതല്ലേ ഇസ്തത്തിറു മിനൽ ബൗൽ, എന്താ അർത്ഥം കൊടുക്കുന്നത്? അതിന് ശരിക്ക് സൂക്ഷ്മമായിട്ട് അത് മൂത്രവെച്ചാല് വൃത്തിയായിട്ട് കളയാത്ത ആളായിരുന്നു. അപ്പൊ അമ്മല്ലാഹുർ, മറ്റേ ആൾ അക്കാന യംഷി ബിൻ നമീമ, ഏഷണീയമായിട്ട് നടക്കുന്ന ആളായിരുന്നു. പിന്നെ റസൂലുള്ളാഹി അലൈഹി വസല്ലം, അത് ഒരു ഹദീസ്, കുറച്ചുകൂടെ വലിയൊരു ഹദീസാണ്, അതിന് മുഴുവൻ ഭാഗം നിങ്ങളുടെ പുസ്തകത്തിലില്ല. അതില് ഈ ഇവിടെ നമീമത്ത് എന്നുള്ളൊരു വിഷയമാണ്, ഇസ്ലാഹിന് വിരുദ്ധമാണ് ഏഷണി ഉണ്ടാക്കാൻ പറഞ്ഞത്, ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക, ഫസാദ് ഉണ്ടാക്കാന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ വിഷയം അവിടെ പറഞ്ഞു കേട്ടു. അതിനുശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് പച്ചയുള്ള രണ്ട് കമ്പുകൾ എടുത്തിട്ട് അവരുടെ കബറിങ്ങിൽ കുത്തി, അത് പച്ചയായിരിക്കുന്നിടത്തോളം ആ അവയുടെ തസ്ബീഹ് കൊണ്ട് ഇവർക്ക് ശിക്ഷയിൽ ഒരു ഇളവ് കിട്ടിയേക്കാമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതൊക്കെ ഈ ഹദീസിന്റെ ഭാഗമായിട്ടുണ്ട്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം.